സർവശക്തനായ ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങിൽ ശരണപ്പെടുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാതിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുനാഥ, മുറിവേറ്റ അങ്ങയുടെ തൃക്കരങ്ങൾ എൻ്റെ തലയിൽ വെച്ച് ആശീർവദിച്ച് പ്രഭാതത്തിൽ എന്നെ അങ്ങ് യാത്രയാക്കിയതാണ്. എൻ്റെ ജോലികൾ അവസാനിപ്പിച്ച ശേഷം അങ്ങയോട് നന്ദി പറയുവാനായി ഞാൻ അങ്ങയുടെ സന്നിധിയിലെത്തിയിരിക്കുന്നു. അങ്ങയുടെ കരങ്ങൾ എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ പലവട്ടം വീണുപോകുമായിരുന്നു. എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുമുറിവുകളെക്കുറിച്ച് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ദിവ്യ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നിട്ടുള്ളതിനെപ്പറ്റി ഞാൻ പശ്ചാത്തപിക്കുന്നു. കൂടുതൽ തീഷ്ണതയോടെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മാലാഖമാരുടെ കീർത്തനങ്ങളോടുകൂടെ വിശ്രമത്തിന് ഒരുക്കമായി ഞാൻ അർപ്പിക്കുന്ന ഈ നിശാപ്രാർത്ഥനയും സ്വീകരിക്കണമേ. രാത്രികാലത്ത് എന്നെ സംരക്ഷിക്കുവാൻ അങ്ങയുടെ ദൂതന്മാരെ നിയോഗിക്കണമേ. എൻ്റെ ജീവിതയാത്ര അവസാനിക്കുമ്പോൾ നിത്യഭാഗ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരികയും ചെയ്യണമേ. അമലോത്ഭവയായ മറിയമേ, അങ്ങിൽ അഭയം തേടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ശുദ്ധ മറിയമേ തമ്പുരാന്റെ ഇപ്പോഴും എപ്പോഴും മരണത്തിൻ്റെ ആവികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും മറ്റവസരങ്ങളിലും ചൊല്ലാവുന്ന പ്രാർത്ഥന. യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോയെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകടങ്ങളിലും അസുഖങ്ങളിലും നിന്നും ഭയത്തിലും പൈശാചിക ബാധയിൽ നിന്നും ദുശ്ചിന്തകളിലും ദുശ്ചര്യകളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണമേ. ആമേൻ. നെറ്റിൽ കുരിശ് വരച്ചുകൊണ്ട് യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോയെ എന്ന ഈ സുഹൃത്ത് ജപം മൂന്ന് വട്ടം ചൊല്ലുന്നു. ശുദ്ധ മറിയമേ തമ്പുരാന്റെ ഇപ്പോഴും എപ്പോഴും മരണത്തിൻ്റെ ആവികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. അത്തനതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കിണയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. കർത്താവിൽ ആശ്രയിച്ചു, അത്തിനതിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും.
നിന്റെ പാദം കല്ലിൽ മേൽ തട്ടാതിരിക്കുവാൻ അവിടുന്ന് നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ദൈവമേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ദ്രോഹമുള്ളിടത്ത് ക്ഷമയും സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും അന്ധകാരമുള്ളിടത്ത് പ്രകാശവും സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്കിടയാക്കണമേ. എന്തെന്നാൽ, കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. ഫലം ഏറ്റം ശ്രേഷ്ഠം പരിശുദ്ധ മറിയമേ തമ്പുരാനെ ഇപ്പോഴും എപ്പോഴും മരണത്തിൻ നേരം പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേയ്ക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിലും നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗത്തിൽ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മറിയ യോസേപ്പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ ഓർത്ത് അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജീവിതത്തിലെ പല നിമിഷങ്ങളിലും ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾ വളരെ വൈകിപ്പോകുന്നു. കൂടെ നടന്നവൻ ക്രിസ്തുവാണെന്നറിയാതെ എമ്മാവൂസിലേക്ക് യാത്ര പോയ ശിഷ്യന്മാരെ പോലെ ഞങ്ങളും നടക്കുന്നു. നല്ല ദൈവമേ, ചുറ്റുമുള്ളവരിൽ അവിടുത്തെ സാന്നിധ്യം ദർശിക്കുവാനുള്ള കൃപ നൽകണമേ. ദൈവ വഴികളിൽ നടന്നിട്ടും ഞങ്ങളുടെ കണ്ണുകൾ അത്ഭുതം ദർശിക്കാത്തത് ഞങ്ങൾ ദൈവത്തെ കാണാതെ നടക്കുന്നതിനാലാണ് എന്ന തിരിച്ചറിവ് നൽകണമേ. ഓരോ ദിനവും ഞങ്ങളുടെ മുൻപിലൂടെ കടന്നു പോകുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുഷ്ഠരോഗിയെ ഫ്രാൻസിസ് അസീസി ചുംബിച്ചപ്പോൾ ലഭിച്ച ക്രിസ്തു അനുഭവം പോലെ സമൂഹത്തിലെ വെറുക്കപ്പെട്ടവരെ, വേദന അനുഭവിക്കുന്നവരെ, ജീവിത നിരാശകളിൽ കഴിയുന്നവരെ ചേർത്ത് പിടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആകാശങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് മനുഷ്യനായി പിറവികൊണ്ട് പീഡകളേറ്റുമരിച്ച കർത്താവേ, അവിടുത്തെ സ്നേഹം അഗാധമാണെന്ന് സർവ മനുഷ്യരും അറിയുവാൻ ഇടയാക്കണമേ. ആമേൻ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത് ഞങ്ങളെ അങ്ങയുടെ അരികിലേക്ക് മാടി വിളിക്കുന്ന പരമ നന്മയായ ഈശോയെ, ഈ ദിവസത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ആശ്വാസത്തിനായി അണഞ്ഞിരിക്കുന്നു. പകലിൻ്റെ പണിത്തിരക്കുകളും അധ്വാനത്തിൻ്റെ ആലസ്യങ്ങളും ദൈവ തിരുസന്നിധിയിൽ ഇറക്കി വെച്ച് ആശ്വാസത്തോടെ ഈ രാത്രിയിൽ നിദ്രയണയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നരുളി ചെയ്ത ഈശോയെ,
ഈ ദിവസത്തിലെ ഞങ്ങൾ ചെയ്ത എല്ലാ ഉദ്യമങ്ങളെയും പ്രാർത്ഥനകളെയും സത്പ്രവൃത്തികളെയും ചിന്തകളെയും അങ്ങ് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ. നന്മ ചെയ്യാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ആയുസ്സിൽ ഉണ്ടാകരുത് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ചാവറ പിതാവിൻ്റെ വാക്കുകളെ മറന്ന് നന്മ ചെയ്യാൻ ലഭിച്ച അവസരങ്ങൾ വിനിയോഗിക്കാതിരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. സമാധാനത്തിൻ്റെ ഉപകരണമാകുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാന്നിധ്യങ്ങളായി തീരുന്നതിൽ വീഴ്ച ഉണ്ടായതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവെ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഈ രാത്രിയിൽ അങ്ങയോടൊപ്പം ശാന്തമായി ഉറങ്ങാനും പുതിയ പ്രഭാതത്തിൽ പുതിയ ചിന്തകളോടെ പുതിയ ദൈവാരൂപിയിൽ അങ്ങയോടൊപ്പം വ്യാപരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Thank you.